നമ്മുടെ ഫോക്കസ് ഏരിയയുടെ ബന്ധപ്പെട്ട കാര്യങ്ങളാണിന്നത്. ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇക്കൊല്ലം ഉൾപ്പെടുത്തിയിരിക്കുന്ന സിലബസിലെ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആനിമൽ കിങ്ഡം എന്ന് പറയുമ്പോൾ ആനിമൽസിൻ്റെ ഒരു ടാക്സോണമിയാണ് ഈ ആനിമൽ കിങ്ഡത്തിനകത്ത് പറയുന്നത്. അപ്പോൾ അത് ആദ്യം ഓരോ ആനിമൽസിനെയും കാറ്റഗറൈസ് ചെയ്യുന്നത് പല റീസൺ വെച്ചാണ് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് അതിനെ ഒരു ആനിമൽസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ആയിട്ട് അതിനെ ടാക്സോണമിക്കൽ ഗ്രൂപ്പിൽ കൊണ്ടുവരണമെങ്കിൽ ആദ്യം സിമ്മട്രി നോക്കും. സിമ്മട്രി എന്ന് പറയുമ്പോൾ ആനിമൽ ക്യാൻ ബി കാറ്റഗറൈസ് ഓൺ ദ ബേസിസ് ഓഫ് സിമ്മട്രി എന്നാണ് പറയുന്നത്. സിമ്മട്രിയെ ആസ്പദമാക്കി നമുക്ക് ആനിമൽസിനെ തരംതിരിക്കാം. അപ്പോൾ അതിനകത്ത് ആദ്യത്താണ് അസിമ്മട്രിക് ആനിമൽസിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലേ, അതായത് ആനിമൽസിനെ തുല്യമായി മുറിക്കുവാൻ പറ്റാത്ത സിമ്മട്രിയാണ് അസിമ്മട്രിക്സ് ആനിമൽസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോറിഫറയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇറഗുലർ ഷേപ്പ്സിലാണ് പോറിഫറ വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ തുല്യമായി മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാനിതിനെ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ അവിടെ കുറവ് കിട്ടും. അല്ലേ, ഞാൻ രണ്ടാമത് ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ മറ്റിടത്ത് കുറവായിട്ട് കിട്ടും. അതിൻ്റെ അർത്ഥം ഇതിനെ നമുക്ക് തുല്യമായി മുറിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ ബോഡി ഒരു ഇറഗുലർ ഷേപ്പ്സിലാണ് വരുന്നത്. അങ്ങനെയുള്ള സിമ്മട്രിക്ക് പറയുന്ന പേരാണ് അസിമ്മട്രിക് ആനിമൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എക്സാമ്പിള് നമ്മുടെ സ്പോഞ്ചസ്. അല്ലേ, കടലിൽ കാണപ്പെടുന്ന പാറകൾക്കിടക്ക് കാണപ്പെടുന്ന ചെറിയൊരു ജീവിയാണ് സ്പോഞ്ചുകൾ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ സ്പോഞ്ചുകൾക്ക് തുല്യമായി അവരുടെ ശരീരത്തെ തുല്യമായി റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും തുല്യമായി മുറിക്കുവാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബോഡി കനോട്ട് ബി ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ ടു ഈക്വൽ ഹാഫ്സ് ഇൻ എനി പ്ലെയിൻ. കനോട്ട് ബി ആണ് കേട്ടോ, അതായത് തുല്യമായി മുറിക്കുവാൻ പറ്റാത്ത സിമ്മട്രിക്ക് പറയുന്ന പേരാണ് അസിമ്മട്രിക് ആനിമൽ എന്നറിയപ്പെടുന്നു. ഫൈലം പോറിഫറ. പോറിഫറയിലാണ് ഈ പറയുന്ന സ്പോഞ്ച് തുടങ്ങിയ ജീവജാലങ്ങളെല്ലാം വരുന്നത് പോറിഫറയിലാണ്. നമുക്ക് രണ്ടാമത്തെ സിമ്മട്രിയെക്കുറിച്ച് പരിചയപ്പെടാം. റേഡിയലി സിമ്മട്രി. റേഡിയലി സിമ്മട്രി എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്ത് നിന്നും തുല്യമായി മുറിച്ചെടുക്കാൻ പറ്റുന്ന സിമ്മട്രിയാണ് റേഡിയലി സിമ്മട്രിക്കൽ ആനിമൽസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. വെൻ എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ബോഡി ഡിവൈഡ്സ് ഇൻ ഓർഗാനിസം ടു ഐഡൻറ്റിക്കൽ ഹാപ്സ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അല്ലേ, എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ സിലൻഡ്രേറ്റ ഹൈഡ്ര വരുന്ന ഫൈലമാണ് സിലൻഡ്രേറ്റ, ടീനോസ്പോറ, എക്കൈനോഡെർമേറ്റ. ഇതിലെ സ്പീഷീസുകളെല്ലാം റേഡിയലി സിമ്മട്രിക്കൽ ആനിമൽ, ഏത് ഭാഗത്ത് നിന്നും തുല്യമായി മുറിച്ചെടുക്കുവാൻ പറ്റും. അല്ലേ, നമുക്ക് ലളിതമായി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ക്ലാസ്സിൽ ഒരു കേക്ക് മേടിച്ചാൽ, ഒരു കേക്കാണെന്ന് വിചാരിക്കുക, ഉണ്ടല്ലോ ഈ കേക്ക് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നാല് പിള്ളേരുണ്ടെങ്കിൽ നമ്മൾ നാല് തുല്യ ഭാഗമായിട്ട് ഇങ്ങനെ മുറിക്കും. ഇനി പിള്ളേരുടെ എണ്ണം കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മളതിനെ തുല്യമായി മുറിക്കും. അപ്പോൾ ഇതെല്ലാം മുറിക്കുന്ന എന്തിലൂടെയാണ്, സെൻട്രൽ ആക്സിസിലൂടെ കടത്തിവിടുമ്പോഴാണ് നമുക്ക് ഈക്വൽ ഹാപ്സുകൾ ലഭിക്കുന്നത്. അപ്പോൾ ഏത് ഭാഗത്തുനിന്നും തുല്യമായി കട്ട് ചെയ്യുന്ന സിമ്മട്രിയാണ് റേഡിയലി സിമ്മട്രിക്കൽ ആനിമൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ബൈലാട്രലി സിമ്മട്രിക്കൽ ആനിമൽസ് നോക്കുക. ഒരു ജീവിയെ അതിൻ്റെ സെൻട്രൽ ആക്സിലൂടെ കട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് തുല്യഭാഗം കിട്ടുന്നതിന് പറയുന്ന പേരാണ് ബൈലാട്രലി സിമ്മട്രിക്കൽ ആനിമൽസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഐഡൻറ്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ് ത്രൂ വൺ ഓൺലി വൺ പ്ലെയിനെ പറയുന്നപ്പോഴാണ് എന്തിരിക്കുന്നത്, ബൈലാട്രലി സിമ്മട്രിക്കൽ ആനിമൽ. ബൈലാട്രലി എന്ന് പറയുമ്പോൾ ആ ജീവിയെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം ഒരു മത്സ്യമാണെങ്കിൽ, അല്ലേ, നമ്മളതിനെ കട്ട് ചെയ്യുന്നത് അല്ലേ ലെഫ്റ്റ് റൈറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം, അല്ലേ അപ്പുറം ഇപ്പുറം തുല്യമായിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വേണേൽ കട്ട് ചെയ്യാം, അപ്പോഴും ലെഫ്റ്റ് റൈറ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ വരുന്ന സിമ്മട്രിക്ക് പറയുന്ന പേരാണ് ബൈലാട്രലി സിമ്മട്രിക്കൽ ആനിമൽസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സിമ്മട്രി ആസ്പദമാക്കി നമുക്ക് ജീവജാലങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. രണ്ടാമത് ജേം ലെയർ. ജേം ലെയർ എന്ന് പറഞ്ഞാൽ സീലം എന്നാണ് അറിയപ്പെടുന്നത്, ബോഡി ഫ്ലൂയിഡ് എന്ന് ഒന്നുകൂടെ ലളിതമായി പറയുകയാണെങ്കിൽ. അപ്പോൾ ജേം ലെയറിനെ ആസ്പദമാക്കിയും ജീവജാലങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. ജേം ലെയർ എന്ന് പറയുമ്പോൾ അത് നോക്കുക, ഇവിടെ ജേം ലെയർ രണ്ട് ടൈപ്പാണ് ഇവിടെ പറയുന്നത്. ജേം ലെയർ മീൻസ് സീലം, ബോഡി ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ് സീലം പറയുന്നത്. അതല്ല, ജേം ലെയർ പറയുമ്പോൾ ഡിപ്ലോബ്ലാസ്റ്റിക് ട്രിപ്ലോബ്ലാസ്റ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത്. കേട്ടല്ലോ, ബോഡി ഫ്ലൂയിഡാണ് സീലം എന്നവിടെ പറഞ്ഞത്. പറഞ്ഞ ചെറിയ മാറ്റമുണ്ട്,
സീലം എന്നാണ് ബോഡി ഫ്ലൂയിഡിനെ പറയുന്നത്. ജെം ലെയർ ആണ്. ജെം ലെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്യാസ്ട്രുലയിൽ വരുന്നൊരു ഭാഗമാണ് ജെം ലെയർ അല്ലേ. നമ്മുടെ അതായത് സൈഗോട്ട് മോറുലയായിട്ട് മാറുന്നു, മോറുല ബ്ലാസ്റ്റുലയായിട്ട് മാറുന്നു, ബ്ലാസ്റ്റുല ഗ്യാസ്ട്രുലയായിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് എംബ്രിയോണിയുടെ എംബ്രിയോൺസിൻ്റെ ലെയറാണിത്. അപ്പോൾ ഇവിടെ ഡിപ്ലോ ബ്ലാസ്റ്റിക് ആനിമലുണ്ട്, ട്രിപ്ലോ ബ്ലാസ്റ്റിക് ആനിമൽസും ഉണ്ട്. ആനിമൽസിന് രണ്ട് എംബ്രിയോണിക് ലെയർ ആണെങ്കിൽ അതിനെ പറയുന്ന പേര് ഡിപ്ലോ ബ്ലാസ്റ്റിക് ആനിമൽ അല്ലേ. ഔട്ടർ എക്ടോഡയമായിരിക്കും, ഇന്നർ എൻഡോഡയമായിരിക്കും. പുറമേ അത് എക്ടോഡയമായിരിക്കും പുറമേ വരുന്നത്. ഇതാണ് എക്ടോഡയം. കണ്ടോ, ഇത് എക്ടോഡയമാണ് ഈ പുറമേ കാണിച്ചിരിക്കുന്നത്. ഉള്ളിൽ വരുന്നതാണ് എൻഡോഡയം. ഇങ്ങനെ രണ്ട് ലെയറും മാത്രം വരുന്ന ജീവജാലത്തെ ഡിപ്ലോ ബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അതേപോലെ ചില സമയത്ത് അൺഡിഫറൻഷ്യേറ്റ് ലെയറും കൂടെ ചിലപ്പോൾ വരാറുണ്ട്. അതിനെ മീസോഗ്ലിയ എന്നറിയപ്പെടും. മീസോഗ്ലിയ എന്ന് പറയുന്ന സാധനം കാണപ്പെടുന്നത് ഈ പറയുന്ന എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിലായിട്ടാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന മീസോഗ്ലിയ എന്ന് പറയുന്ന ലെയറ് വരുന്നത്. അപ്പോൾ ഈ ഫൈലം സിലിണ്ടറേറ്റ, ടീനോസ്പോറയൊക്കെ എന്ത് ആനിമലാണ്, ഡിപ്ലോ ബ്ലാസ്റ്റിക് ആനിമൽസിന് എക്സാമ്പിളാണ്. ഇനി ട്രിപ്ലോ ബ്ലാസ്റ്റിക് ആനിമലുണ്ട്. ആനിമൽസിന് ത്രീ എംബ്രിയോണിക് ലെയർ ആണെങ്കിൽ, മൂന്ന് എംബ്രിയോണിക് ലെയർ ആണെങ്കിൽ അതിനെ എന്താണ് ട്രിപ്ലോ ബ്ലാസ്റ്റിക് ആനിമൽ. അപ്പോൾ അതിനകത്ത് ഔട്ടർ എക്ടോഡേം തന്നെയാണ്, ഇന്നർ എൻഡോഡേം തന്നെയാണ്, മിഡിൽ വരുന്ന ഡേമാണ് മീസോഡേം. ഇതാണ് മീസോഡേം. നടുക്ക് വരുന്ന ലെയറിനെ പറയുന്ന പേരാണ് മീസോഡേം. ഇങ്ങനെ മൂന്ന് ലെയർ വരുന്നതിനെയാണ് ട്രിപ്ലോ ബ്ലാസ്റ്റിക്സ് ആനിമൽസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത് അല്ലേ. ഫൈലം പ്ലാറ്റി ഹെലമന്തസ്, ഫ്ലാറ്റ് വേംസുകൾ അല്ലേ, കോർഡേറ്റ്, പ്ലാറ്റി ഹെൽമന്തസ് തൊട്ട് കോർഡേറ്റ് വരെ എന്താണ് ട്രിപ്ലോ ബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. മനുഷ്യരെ ഉൾപ്പെടുന്നത് ട്രിപ്ലോ ബ്ലാസ്റ്റിക് ആനിമൽസിനകത്താണ് വരുന്നത്. അപ്പോൾ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്യാം. ഇനി പറഞ്ഞ നേരത്തെ പറഞ്ഞ സീലത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ബോഡി ഫ്ലൂയിഡ്, ബോഡി ഫ്ലൂയിഡിനാണ് സീലം അല്ലേ. ക്യാവിറ്റി പ്രസൻറ്റ് ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ഗട്ട്. ബോഡി വാളിനും ഗട്ടിനും ഇടക്കുള്ള ആ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് സീലം എന്ന പേരിൽ അറിയപ്പെടുന്നു. സീലത്തെ ആസ്പദമാക്കി മൂന്നായിട്ടാണ് ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എസിലോമേറ്റ്, സ്യൂഡോസിലോമേറ്റ്, സിലോമേറ്റ്. ഇനി മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. എസിലോമേറ്റ് എന്ന് പറയുമ്പോൾ ആനിമൽ വിത്തൗട്ട് സീലം. ആനിമൽസ് സീലം, ബോഡി ഫ്ലൂയിഡ് കാണപ്പെടുന്നില്ലെങ്കിൽ അതിന് എസിലോമേറ്റ്സ് ആനിമൽ എന്നറിയപ്പെടുന്നു. എക്സാമ്പിൾ പോറിഫറ, സ്പോഞ്ച് വരുന്ന ഫൈലമാണ്. നിഡേറിയ വരുന്നുണ്ട്, ടീനോസ്പോറ വരുന്നുണ്ട്, പ്ലാറ്റി ഹെലമന്തസ് വരുന്നുണ്ട്. അതേപോലെ അടുത്തതാണ് സ്യൂഡോസിലോമേറ്റ്. സ്യൂഡോസിലോമേറ്റ് എന്ന് പറയുമ്പോൾ സം ആനിമൽസിനകത്ത് ബോഡി ക്യാവിറ്റി ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡേ അല്ലേ. ചില ജീവജാലങ്ങളിൽ ബോഡി ക്യാവിറ്റി ഒരിക്കലും മീസോഡേമിൻ്റെ ഒരു ആവരണം കാണപ്പെടുകയില്ല. ഇൻസ്റ്റെഡ് ദ മീസോഡേം പ്രസൻറ്റ് എ സ്കാറ്റേർഡ് പൗച്ച്. അവിടെ ഒരു പൗച്ച് പോലെയാണ് കാണപ്പെടുന്നത്. ഇതാണ് പൗച്ച്, കണ്ട ഈ കാണിച്ചിരിക്കുന്നതാണ് പൗച്ച്. ഈ പൗച്ച് പോലെയാണ് ഇതിനകത്ത് കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ പൗച്ച് ഇൻ ബിറ്റ്വീൻ എക്ടോഡേം ആൻഡ് എൻഡോഡേം, എക്ടോഡേമിൻസിനും എൻഡോഡേംസിനും ഇടയിലാണ് ഈ പൗച്ച് കാണപ്പെടുന്നത്. അങ്ങനെയുള്ള സീലത്തെ പറയുന്ന പേരാണ് സ്യൂഡോ സീലം എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ പുറമേയുള്ള ഈ ഭാഗത്തെ പറയുന്ന പേരാണ് എക്ടോഡേം, ഉള്ളിലുള്ള ആ ലെയറാണ് എൻഡോഡേം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടക്കാണ് സ്കാറ്റേർഡ് പൗച്ച് പോലെ ഇത് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സീലത്തെയാണ് സ്യൂഡോ സീലോമേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എക്സാമ്പിൾ ആസ് ആസ് എലിമന്തസ് ആണ് അല്ലേ. നമ്മുടെ റൗണ്ട് വേം വരുന്ന ഫൈലം എന്നെല്ലാം എന്താണ് ആ ഈ പറയുന്ന സ്യൂഡോ സീലോമേറ്റിലാണ് വരുന്നത്. അതേപോലെ അടുത്താണ് സീലോമേറ്റ് ആനിമൽ. ട്രൂ സീലം കാണപ്പെടുന്ന ജീവജാലങ്ങളെയെല്ലാം സിലോമേറ്റ് ആനിമൽ എന്നാണ് അറിയപ്പെടുന്നത്. ആനിലിഡ, മൊളുസ്ക, ആർത്രോപോഡ, എക്കൈനോഡെർമേറ്റ, ഹെമികോർഡേറ്റ, കോർഡേറ്റയൊക്കെ സിലോമേറ്റ്സ് ആനിമൽസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ മൂന്നാം കണ്ടു ഇവിടെ എ സിലോമേറ്റ്, രണ്ടാമത് സ്യൂഡോ സിലോമേറ്റ്, മൂന്നാമത് സിലോമേറ്റ് ആനിമൽ. ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ജീവജാലങ്ങളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം സീലത്തെ ആസ്പദമാക്കി. ആദ്യം ഫൈലം പോറിഫറയെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ആദ്യത്തെ ഫൈലമാണ് ഫൈലം പോറിഫറ. ഇവരെ സ്പോഞ്ചുകൾ, കോമൺലി കാൾഡ് സ്പോഞ്ചസ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. സ്പോഞ്ചുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. കടലിലെ പാറകൾക്കടക്കുകയാണെന്ന ചെറിയൊരു ജീവിയാണ് സ്പോഞ്ചുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവർ ഏകദേശം ഒരു 5000 സ്പീഷീസുകൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്, പോറിഫറടകത്ത് കാണപ്പെടുന്നുണ്ട്. സ്റ്റഡി ഓഫ് സ്പോഞ്ചസിനെ പ്ര
പാരാസോളജി എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ എത്ര സ്പീഷീസ് ഉണ്ട്? 5000 സ്പീഷീസുകളാണ് ഇതിനകത്ത് കാണപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാന പ്രത്യേകത മാത്രം നമുക്ക് ഫോക്കസ് സീരിയൽ പഠിക്കാനുള്ള എല്ലാം ഇതിനകത്ത് പഠിക്കാനില്ല അല്ലേ. സ്പോഞ്ചസ് ആവെ വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം, ഇവർക്ക് ജലത്തെ ഉള്ളിലേക്ക് എടുക്കാനുള്ള കഴിവുണ്ട് അല്ലേ. ഇവരുടെ ശരീരത്തിൽ ധാരാളം പോറുകളുണ്ട്. ഇപ്പോൾ ഞാനൊരു സ്പോഞ്ച് വരയ്ക്കുകയാണെങ്കിൽ കണ്ടല്ലോ, ഇവരുടെ ശരീരത്തിൽ ധാരാളം മൈനോട്ട് സ്പോറുകൾ കാണപ്പെടും അല്ലേ. സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്, സ്പോറുകൾ. അപ്പോൾ ഈ സ്പോറുകളിലൂടെയാണ് അവർ ജലം ഉള്ളിലോട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ആ മൈനോട്ട് പോറിനെ ഓസ്റ്റിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് സെൻട്രൽ ക്യാവിറ്റിയിലേക്കാണ് പോകുന്നത്. സ്പോഞ്ചോസിൽ ഫ്രം ഇറ്റ് ഗോസ് ഔട്ട് ഓസ്റ്റിക്കുലം, അവരുടെ വേസ്റ്റ് വാട്ടർ പുറത്തോട്ട് പോകുന്നത് ഇതിലൂടെ ആയിരിക്കും, ഓസ്റ്റിക്കുലത്തിലൂടെ. അപ്പോൾ ആദ്യം ജലം സ്വീകരിക്കുന്നത് വാട്ടർ എൻ്റർ ത്രൂ മൈനൂട്ട് പോർ. ആദ്യം ജലം ഇവർ സ്വീകരിക്കുന്ന ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് അല്ലേ സ്വീകരിക്കുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഓസ്റ്റിയ അല്ലേ. അത് സെൻട്രൽ ക്യാവിറ്റിയ സ്പോഞ്ചോസിലോട്ട് ചെല്ലുന്നു, അതിനുശേഷം വേസ്റ്റ് വാട്ടർ പുറത്തോട്ട് പോകുന്നത് ഇതിലൂടെ ആയിരിക്കും. അതേപോലെ ഓസിക്കുലത്തിലൂടെ പുറത്തോട്ട് പോകുന്നു, ഓസിക്കുലം ഓസിക്കുലത്തിലൂടെയാണ് പുറത്തോട്ട് പോകുന്നത് അല്ലേ. അതിൽ ഇവരുടെ വാട്ടർ ട്രാൻസ്പോർട്ടിന് ഒത്തിരി ഫംഗ്ഷനൊക്കെ ഉണ്ട്. ഒന്ന് ഫുഡ് ഗ്യാതറിംഗ് ആണ്, ആഹാരം സ്വീകരിക്കലാണ് അല്ലേ. റെസ്പിറേഷൻ ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ആണ് അല്ലേ. റിമൂവൽ ഓഫ് വേസ്റ്റ് ഒക്കെയാണ്. അതിനകത്ത് സ്പോഞ്ചോസീലിനകത്ത് ഒരു പ്രത്യേക സെല്ലിൻ്റെ ആവരണമുണ്ട്. ആ സെല്ലിനെ പറയുന്ന പേരാണ് കൊയാനോസൈറ്റ് ഓർ കോളാർ സെൽസ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. സ്പോഞ്ചോസിൽ ഓർ കനാൽ ആർ ലൈൻഡ് ബൈ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽ. ആ പ്രത്യേക സെല്ലിനെ പറയുന്ന പേരാണ് കൊയാനോസൈറ്റ് അല്ലെങ്കിൽ കോളാർ സെല്ലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ. ഇനി നമുക്ക് എക്സാമ്പിൾ പരിചയപ്പെടാം. സൈക്കോൺ എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. സ്കൈപ്പ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ആ സ്പീഷീസ് കണ്ടോ, ഇവിടെ കാണിച്ചിട്ടുണ്ട്, സൈക്കോൺ അഥവാ സ്കൈപ്പ. സ്പോഞ്ചിലെയാണ് ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് സ്പോഞ്ചിൽ, അതിൻ്റെ കളർ ഡയഗ്രാംസും കൊടുത്തിട്ടുണ്ട്. ഉണ്ടായത് തന്നെ സ്പോഞ്ചിലെ എന്ന് പറയുന്ന സാധനം. യു സ്പോഞ്ചിയാണ് ബാത്ത് സ്പോഞ്ച്, ഇതാണ് ബാത്ത് സ്പോഞ്ച്. ഇത്രയാണ് ഇവിടുന്ന് പ്രധാനപ്പെട്ട സ്പീഷീസുകളായിട്ട് അവിടെ പറയുന്നത്. അതേപോലെ ഈ ഫൈലം പോറിഫറയുടെ സ്കെലട്ടൻ, സ്കെലട്ടനെ പറയുന്ന പേര് സ്പൈക്കൂൾ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. നമുക്കിനി അടുത്ത ഫൈലത്തിലോട്ടൊന്ന് പോകാം. നിഡേറിയ, സിലിണ്ടറേറ്റ് എന്നാണ് ആ ഫൈലത്തിന് കൊടുക്കുന്ന പേര് അല്ലേ. നിഡേറിയ എന്ന് പറയുന്ന പേര് വരാനുള്ള പ്രധാന കാര്യം ഇവർക്ക് സെൻട്രൽ ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി കാണപ്പെടും, അതിനെ സിലണ്ട്രോൺ എന്ന പേരിൽ അറിയപ്പെടും. അതുകൊണ്ടാണ് ഈ ഫൈലത്തിന് എന്ത് പേര് വന്നത്, സിലണ്ടറേറ്റ എന്ന പേര് വരാനുള്ള കാര്യം. നെയിം ദ നിഡേറിയസ് ഡിറൈവ്ഡ് ഫ്രം ദ നൈഡോ ബ്ലാസ്റ്റ് ഓർ നൈഡോ സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് കണ്ടെയ്ൻ സ്റ്റിംഗിങ് ക്യാപ്സൂൾ ഓർ നിമാറ്റോ സൈറ്റ്സ്. ഇവരുടെ സ്റ്റിംഗിങ് ക്യാപ്സൂളിനെ പറയുന്ന പേരാണ് നൈഡോ ബ്ലാസ്റ്റ് അല്ലേ. നൈഡോസൈറ്റ്സ് അല്ലെങ്കിൽ നിമാറ്റോസൈറ്റ്സ് എന്നൊക്കെ പേരിൽ അവിടെ അറിയപ്പെടുന്നത് അല്ലേ. പ്രസൻ്റ് ടെൻഡക്ലോൺ ദ ബോഡി, ഇവരുടെ മൗത്തിൽ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്, വിരലുകൾ പോലുള്ള ഒരു ഭാഗമുണ്ട്, അതിനെ ടെൻഡക്കിൾ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. കണ്ടല്ലോ, ഫങ്ഷൻസ് ഓഫ് നൈഡോ ബ്ലാസ്റ്റ്. നൈഡോ ബ്ലാസ്റ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ ആൻകറേജ്, ഉറപ്പിച്ച് നിർത്തൽ അല്ലേ. യൂസ്ഡ് ഡിഫൻസ് ആണ്, ഡിഫൻസ് എന്ന പരിപാടിയാണ്. യൂസ്ഡ് ഫോർ ക്യാപ്ചർ ഓഫ് പ്രെയറെ പിടിക്കൽ, ഇതൊക്കെ ആ പരിപാടിയാണ് ഈ പറയുന്ന നൈഡോ ബ്ലാസ്റ്റിൻ്റെ പ്രധാന പരിപാടിയാണ്. ഇവർക്ക് ദ എക്സിബിറ്റഡ് ടു ബോഡി ഫോംസ്, ഇവർക്ക് രണ്ട് ബോഡി ഫോംസ് ആണ് കാണപ്പെടുന്നത്. ഒന്ന് പോളീപ്പ് ആൻഡ് മെഡുസ. പോളീപ്പ് എന്ന് പറയുമ്പോൾ അവിടെ സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് പോളീപ്പ്. രണ്ടാമത് കാണിച്ചിരിക്കുന്നതാണ് മെഡുസ, കണ്ട ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന മെഡുസയാണ് അതിനകത്ത്, രണ്ടാമത് കാണിച്ചിരിക്കുന്നതാണ് പോളീപ്പ്. പോളീപ്പ് എന്ന് പറയുമ്പോൾ സിലിണ്ട്രിക്കൽ ഷേപ്പ്ഡ് ബോഡിയാണ്. ഇവരുടെ മൗത്ത് അപ്പ് വേഡിലാണ്, മൗത്ത് നമ്മൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ മുകളിലാണ് മൗത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മൗത്ത് നോക്കിയേ, ഇതിൻ്റെ മൗത്ത് ഡൗൺ വേഡ്സിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ മൗത്ത് അപ്പ് വേഡും മറ്റേത് ഡൗൺ വേഡ്സിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ മെഡുസ എന്ന് പറഞ്ഞ ഒരു സെക്ഷൽ ഫോമാണ്, പോളീപ്പ് എന്ന് പറഞ്ഞ ഒരു അസെക്ഷൽ ഫോമാണ്. മൗത്ത് ഡൗൺ വേഡിലാണ് മെഡുസ വരുന്നതെങ്കിൽ മൗത്ത് അപ്പ് വേഡിലാണ് പോളിപ്പിൽ വരുന്നത്. ഫ്രീ സ്വിമ്മിങ് ആണ്, അംബർല ലൈക്ക് ഷേപ്പാണ് മെഡുസ അല്ലേ. അംബർലയുടെ ആകൃതി ഇരിക്കും. മറ്റേ നേരത്തെ പറഞ്ഞു സെസൈലാണ്, സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. നിഡിയറി വിച്ച് എക്സിബിറ്റ് ഇൻ ഫോ ബോ ഇൻ ബോത്ത് ഫോംസ് ഓ എക്സിബിറ്റ് ആൾ അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അതായത് ചില സമയത്ത് പോളിപ്പ്
അസെക്ഷനിലൂടെ മിഡുസയായിട്ട് മാറുന്നു, മിഡുസ സെക്ഷനിലൂടെ പോളിപ്പായിട്ട് മാറുന്നു. ദിസ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷനെയാണ് മെറ്റാജെനിസിസ് എന്ന പേരിൽ അറിയപ്പെടുക. ആ പ്രച്ഛന്ന വേഷത്തെ പറയുന്ന പേരാണ് മെറ്റാജെനിസിസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. എക്സാമ്പിൾ നോക്കുക, മെഡുസയ്ക്ക് എക്സാമ്പിളാണ് ജെല്ലി ഫിഷ്, ഒറീലിയ, കടൽ ചൊറി എന്നറിയപ്പെടുന്നതാണ് ഇത്. ഇനി പോളിപ്പിൻ എക്സാമ്പിളാണ് ഹൈഡ്ര ആഡംസിയേക്ക. മറ്റ് എക്സാമ്പിളുകൾ നോക്കുക, നിഡേറിയൻസിൻ്റെത് ഫൈസാലിയ, പോർച്ചുഗീസ് മൻ ഓഫ് വാർ, പറങ്കി പടക്കപ്പൽ. ആഡംസിയുണ്ട്, സി അനിമോൺ എന്നറിയപ്പെടുന്ന സ്പീഷീസ്. പെനാറ്റുലയുണ്ട്, സി പെൻ എന്നറിയപ്പെടുന്ന കടൽ പേന. ഗൊർഗോണിയുണ്ട്, സി ഫാൻ, കടൽ ഫാൻ. മിഡ്രീനയുണ്ട്, ബ്രെയിൻ കോറൽ. ഇതൊക്കെയാണ് മറ്റ് സ്പീഷീസുകളെ കുറിച്ച് ഇതിനകത്ത് പറയുന്നത്, നിഡേറിയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്ത ഫൈലമാണ് ടീനോസ്പോറ. കോമൺലി ഇവരറിയപ്പെടുന്ന പേര് സി വാൾനട്ട് അല്ലെങ്കിൽ കോം ജെല്ലീസ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് കേട്ടോ. പൊതുവെ ഇവരറിയപ്പെടുന്നത് സി വാൾനട്ട് അല്ലെങ്കിൽ കോം ജെല്ലീസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. ഇവിടെ ഇവരുടെ ബോഡി ബിയർ 8 എക്സ്റ്റേണൽ റോസ് ഉണ്ട്. ഇവരുടെ ശരീരത്തിലെ 8 അറകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനാണ് ഇവർ കോം പ്ലേറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോംബ് പ്ലേറ്റ്, ഇവരുടെ ശരീരത്തെ 8 അറകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനാണ് കോംബ് പ്ലേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരെന്തിനെ സഹായിക്കും? വിച്ച് ഹെൽപ്പ് ലോക്കോമോഷനാണ് സഹായിക്കുന്നത്. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ എമിഷൻ ഓഫ് ലൈറ്റ് ആണ്, പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്. അതിനാണ് ബയോ ലൂമിനസെൻസ് എന്നാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി. ടീനോസ്പോറയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടിയാണ് ബയോ ലൂമിനസെൻസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. കേട്ടല്ലേ. ഇനി വരുന്ന എക്സാമ്പിൾ നോക്കുക, പ്ലൂറോ ബ്രാൻസിയ ടീനോ പ്ലാന എന്ന് പറയുന്ന സ്പീഷീസ്. ഇതാണ് ടീനോ പ്ലാന അല്ലേ, ഇതാണ് പ്ലൂറോ ബ്രാൻസിയ എന്ന് പറയുന്ന സ്പീഷീസ്. അതിൻ്റെ ഇപ്പുറത്തൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, പ്ലൂറോ ബ്രാൻസിയ എന്ന് പറയുന്ന സ്പീഷീസ്. നോക്കുക, ഇതാണ് ചെറിയൊരു കുറച്ച് ജീവജാലങ്ങൾ മാത്രമേ ടീനോസ്പോറയുടെ അകത്ത് കാണപ്പെടുന്നുള്ളൂ. ഇതാണ് പ്ലാറ്റി ഹെലിമന്തസ്. ഫ്ലാറ്റ് വേമുകൾ, പരന്ന വിരകൾ വരുന്ന സ്പീഷീസാണ് പ്ലാറ്റി ഹെൽമന്തസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. ദേ ആർ മോസ്റ്റ്ലി എൻഡോ പാരസൈറ്റ് ആണ്, മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിൽ കാണപ്പെടുന്ന അല്ലെ ആനിമൽസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഒരു പാരസൈറ്റാണ് ഇതിൽ വരുന്നത്. ഇവരുടെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഇവരുടെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ ഹുക്ക് ആൻഡ് സക്കേഴ്സ് പ്രസൻറ്റ് ഇൻ എ പാരസൈറ്റിക് ഫോം. പാരസൈറ്റിക് ഫോംസിനകത്ത് ഇവർക്ക് ഹുക്കുകളും സക്കറുകളും കാണപ്പെടും. എവിടെയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചു തൂങ്ങിക്കിടക്കാനുള്ള കഴിവനകത്തുണ്ട്. സം ഓഫ് ദം അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് ഡയറക്ട്ലി ത്രൂ ദ ബോഡി സർഫസ്. ചിലർക്ക് എവിടെയാണോ പിടിച്ചു കിടക്കുന്നത് അവിടെ നിന്ന് ന്യൂട്രീഷനെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. പ്രസൻസ് ഓഫ് അനേറോബിക് റെസ്പിറേഷനാണ്, ഓക്സിജൻ ഇല്ലാതെയും ഇവർക്ക് ശ്വസിക്കാനുള്ള കഴിവുണ്ട്. സ്പെഷ്യലൈസ്ഡ് സെല്ലുണ്ട്, ഇവരുടെ ശരീരത്തിൽ കാണുന്ന ഒരു പ്രത്യേക സെല്ലാണ് ഫ്ലെയിം സെൽ എന്ന പേരിൽ അറിയപ്പെടും. ഫ്ലെയിം സെല്ലാണ് ഇവരുടെ ഓസ്മോ റെഗുലേഷൻ്റെ എക്സ്ക്രീഷൻ നടക്കുന്നത്, ഫ്ലെയിം സെല്ലിലൂടെയാണ്. ഫ്ലെയിം സെല്ലിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുക പ്രോട്ടോ നെഫ്രീഡിയ എന്നറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന സ്പീഷീസാണ് ടേനിയ, പരന്നവര, ടെപ്പുവോം എന്നറിയപ്പെടും. ടേനിയ എന്ന് പറയുന്നത് സയൻറ്റിഫിക് നെയിമാണ്. ഫാസിയോളയുണ്ട്, ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്ന സാധനങ്ങൾ. ഇതാണ് ഈ പ്ലാറ്റി ഹെൽമസിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവിടെ പറയുന്നത്. ഇനി ഫൈലം ആസ്ട്രൽമന്തസിനെ കുറിച്ചാണ് പറയുന്നത്. റൗണ്ട് വേം വരുന്ന ഫൈലമാണ്, ഉരുണ്ട വിരകൾ വരുന്നൊരു ഫൈലമാണ്. ബോഡി ഓഫ് ആസ്ട്രൽമന്തസ് ഈസ് സർക്കുലാർ ക്രോസ് സെക്ഷൻ ആൻഡ് ഹെൻസ് ദ നെയിം റൗണ്ട് വേം. സർക്കുലാർ ക്രോസ് സെക്ഷൻ കാണുന്നതുകൊണ്ടാണ് ഇവരെ റൗണ്ട് വേം എന്ന പേര് വരാനുള്ള കാര്യം. ഇവർ ദ എക്സിബിറ്റ് സെക്ഷൽ ഡൈമോർഫിസം ഉണ്ട്. സെക്സൽ ഡൈമോർഫിസം എന്ന് പറയുന്നത് ഇവരുടെ സെക്സ് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, മെയിലാണോ ഫീമെയിലാണോ എന്ന് വളരെ വേഗം തിരിച്ചറിയാൻ പറ്റും. അതായത് ഫീമെയിൽ ലോങ്ങർ ദാൻ മെയിൽ, ഫീമെയിലിനാണ് നീളക്കൂടുതൽ, ആരെ അപേക്ഷിച്ച്? മെയിലിനെ അപേക്ഷിച്ച്. ആ പ്രതിഭാസമാണ് സെക്ഷൽ ഡൈമോർഫിസം എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. എക്സാമ്പിൾ ആസ്കാരിസ്, അതാണ് റൗണ്ട് വേം, ഉരുണ്ട വര. ബുച്ചറേറിയ, ഫൈലേറിയൽ വേംസ്, മന്തിരോഗം ഉണ്ടാക്കുന്ന ഒരു വരെയാണ് ബുച്ചറേറിയ. ബാൻക്രോഫ്റ്റി ഉണ്ട്, ബുച്ചറേറിയ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ബുച്ചറേറിയാണ് ഫൈലേറിയൽ വേംസ്. ആൺസൈക്ലോസ്റ്റോമയാണ് ഹുക്ക് വേംസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇത് ആസ്കാരിസ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഫീമെയിലിന് വലിപ്പം കൂടുതലും മെയിലിന് വലിപ്പം കുറവുമാണ്, അതിന് സെക്ഷൽ ഡൈമോർഫിസം എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഇനി ഫൈലം അനലിഡ. ദ ബോഡി സർഫസ് ഡിസ്റ്റൻ്റ്ലി മാർക്ക്ഡ് ഓഫ് സെഗ്മെൻറ്റ്. അനലിഡ എന്ന പേര് വരാനുള്ള കാര്യം അവരുടെ ശരീരത്തെ ഒരു ഉയർത്തുവാം എടുക്കുകയാണെങ്കിൽ
അവരുടെ ശരീരത്തെ റിങ് റിങ് പോലെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിനാണ് സെഗ്മെൻറ്റേഷൻ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. ശരീരത്തെ റിങ് റിങ് പോലെ തരംതിരിക്കുന്നതിന് പറയുന്ന പേരാണ് സെഗ്മെൻറ്റേഷൻ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത് അല്ലേ. മെറ്റാമറസ് എന്നറിയപ്പെടുന്നു. ഹെൻസ് എ ഫൈലം നെയിം അനലിഡ, അതുകൊണ്ടാണ് അവർ ഫൈലത്തിന് എന്ത് പേര് വന്നത്, അനലിഡ എന്ന് പേര് പറയാനുള്ള കാര്യം. അനലിഡ്സ് മീൻസ് ലിറ്റർ റിങ് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അക്വാട്ടിക് അനലിഡ്സ് നിയറിസ് പൊസസ് ലാറ്ററൽ അപ്പൻഡേജസ് പാരാപോഡി വിച്ച് ഹെൽപ്സ് ദ സ്വിമ്മിങ്. ഇവർക്ക് രണ്ട് തരത്തിലുള്ള ലോക്കോമോട്ടറി ഓർഗനുണ്ട് അല്ലേ. ലാറ്ററൽ അപ്പൻഡേജസ് ഉണ്ട്, പാരാപോഡിയുണ്ട്. ഒന്ന് പാരാപോഡിയുണ്ട്, രണ്ട് കീറ്റ്. പാരാപോഡി എന്ന് പറഞ്ഞാൽ നീറിസ്, നീറിസിൻ്റെ ലോക്കോമോട്ടറി ഓർഗനാണ് പാരാപോഡിയ. എന്നാൽ എർത്ത് വോം, മണ്ണിരയുടെ ലോക്കോമോട്ടറി ഓർഗനാണ് കീറ്റ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ടെറസ്ട്രിയൽ ഓർഗാനിസത്തിൻ്റെ കീറ്റയും അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ എല്ലാം പാരാപോഡിയ. പാരാപോഡിയ സ്വിമ്മിങ്ങിനാണ് അവർ പ്രധാനമായിട്ടും സഹായിക്കുന്നത്. പിന്നെ നെഫ്രീഡിയ ഹെൽപ് ദ ഓസ്മോ റെഗുലേഷൻ എക്സ്ക്രീഷൻ. റെസ്ക്രീറ്ററി ഓർഗനാണ് നെഫ്രീഡിയ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. എക്സാമ്പിൾ നോക്കുക, നീറിസ് ഉണ്ട്, ഒരു മറൈൻ ഓർഗാനിസമാണ് നീറിസ്, ഹൈലി പോയിസൺ ആണ്. ഹെറിറ്റിമ എന്ന് പറയാൻ മണ്ണിര, മണ്ണിരയുടെ ശാസ്ത്രീയ നാമമാണ് ഹെറിറ്റിമ എന്നറിയപ്പെടുന്നത്. ഹിരിഡിനേറിയ ഉണ്ട്, ബ്ലഡ് സക്കിംഗ് ലീച്ച് അല്ലേ. ലീച്ചിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഹിരിഡിനേറിയ ഗ്രാനുലോസ എന്നാണ് അവിടെ അറിയുന്നത്. ബ്ലഡ് സക്കിംഗ് ലീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ ഫൈലം ആർത്രോപോഡ, കേട്ടോ, ആർത്രോപോഡ ഡി വേണ്ട കാര്യമില്ല ഇവിടെ. ആർത്രോപോഡ, ആർത്രോ മീൻസ് ജോയിൻറ്റ്, പോഡോസ് മീൻസ് ഫൂട്ടഡ്. ജോയിൻറ്റ് ഫൂട്ടഡ് ആനിമൽസ് ആണ് ഇവരെ അറിയപ്പെടുന്നത്. ലാർജസ്റ്റ് ഫൈലമാണ്, ഏകദേശം 90,000 സ്പീഷീസുകൾ, 90 കേട്ടോ, 90,000, ഏകദേശം 90,000, 1,00,000 സ്പീഷീസുകൾ കാണപ്പെടുന്നുണ്ട്. കാരണം ഇൻസെക്റ്റ എന്നൊരു ക്ലാസ് വരുന്നതുകൊണ്ടാണ് ഫൈലോം ആർത്രോപോഡിയെ ലാർജസ്റ്റ് ഫൈലം എന്ന പേര് വരാനുള്ള കാര്യം. നോക്കാം, എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ മാൽപീജിയൻ ട്യൂബ്യൂളാണ് ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. വിസർജന അവയവമാണ് മാൽപീജിയൻ ട്യൂബ്യൂൾ എന്നറിയപ്പെടുന്നു. എക്സാമ്പിളുണ്ട്, എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ എപ്പിസ് ഹണീബിയുണ്ട്, ബംബാക്സ്, സിൽക്ക് വാം, ലാസിഫർ, ലാക് ഇൻസെക്ട്സ് ആണ്. വെക്ടർ ടൈപ്പ് ഉണ്ട്, അനോഫിലസ്, ക്യൂലെക്സ്, ഈഡിസ് മൊസ്കിറ്റോ ആണ് വെക്ടർ ടൈപ്പിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. അതുപോലെ അടുത്ത ഫൈലമാണ് ഫൈലം മൊളുസ്ക, സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ് ഫൈലം മൊളുസ്ക എന്നാണ് അവിടെ അറിയപ്പെടുന്നത് അല്ലേ. ഇവരുടെ മൗത്തിനകത്ത് ഒരു ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഉണ്ട്. ഫീഡിങ്ങിന് വേണ്ടി, ആഹാരം എടുക്കുന്നതിന് വേണ്ടി ഒരു ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഉണ്ട്. ആ ഓർഗനെ റാഡുല എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ആ ഓർഗനെ പറയുന്ന പേരാണ് റാഡുല, കേട്ടല്ലോ. നോക്ക്, അതേപോലെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ പൈല, പൈല എന്നറിയപ്പെടുന്നതാണ് ആപ്പിൾ സ്നെയിൽ, നത്ത എന്നറിയപ്പെടുന്ന സ്പീഷീസ് ആണ് പൈല അല്ലേ. അതേപോലെ പിങ്ക് ടാഡ, പേൾ ഓയിസ്റ്റർ, പേര് നിങ്ങൾ കേട്ടിട്ടുള്ള അല്ലേ സിനിമകളിലൊക്കെ. ഉസ്താദ് ഹോട്ടലിൽ പറയുന്ന ഒരു ഫുഡ് ഐറ്റത്തിൻ്റെ പേരാണ് ഓയിസ്റ്റർ വിത്ത് കേരള സ്പൈസീസ് ഫുഡ്. അത് പേൾ ഓയിസ്റ്റർ ആണ്, പിങ്ക് ടാഡ എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം അല്ലേ. അതേപോലെ സെപ്പിയ, കട്ടിൽ ഫിഷ്, കണവ. അതേപോലെ ലൊലിഗോ, സ്കുഡ്, ഇതാണ് ലൊലിഗോ. ലൊലിഗോയുടെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഓലക്കണവ എന്നൊക്കെ മലയാളത്തിൽ വിളിക്കുന്നതാണ് ലൊലിഗോ. സെപ്പിയാണ് പെട്ടിക്കണവ, വലിയ കണവയാണ് സെപ്പിയ. ഒക്ടോപ്പസ് ഉണ്ട്, ഡെബിൾ ഫിഷ്, നീരാളി. അപ്പൽസി ഉണ്ട്, സീ ഹെയർ ഉണ്ട്, ഡെൻഡീലി ഉണ്ട്, ടസ്ക് ഷെല്ലുണ്ട്, ചിറ്റോപ്ലൂറ ഉണ്ട്, ചിറ്റോൺ. ഇതൊക്കെയാണ് ഈ ഫൈലം മൊളസ്കിൽ വരുന്ന മറ്റ് സ്പീഷീസുകളെക്കുറിച്ച് പറയുന്നത്. മൊളസ്കയുടെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗനെ റാഡുല എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇനി എക്കൈനോ ഡെർമേറ്റ എന്ന് പറയുന്ന ഫൈലം മറൈൻ സ്പീഷീസാണ് എക്കൈനോ ഡെർമേറ്റ എന്നറിയപ്പെടുന്നത്. പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം, ജലം ഉള്ളിലേക്ക് എടുക്കാനുള്ള കഴിവുണ്ട് അല്ലേ. അത് ഇവരുടെ ശരീരം എന്ന് പറഞ്ഞാൽ സ്പൈനി സ്കിന്നഡ് എന്നാണ് അറിയപ്പെടുന്നത്, മുള്ളുള്ള ശരീരം എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് അല്ലേ. ഫങ്ഷൻസ് ഓഫ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ലോക്കോമോഷനെ സഹായിക്കുന്നു, ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡാണ്, റെസ്പിറേഷനാണ് അല്ലേ. എക്സാമ്പിള് ആസ്ട്രിയസ്, അതാണ് സ്റ്റാർ ഫിഷ്, നക്ഷത്ര മത്സ്യം. അതുപോലെ എക്കൈനസ് ആണ് സീ അർച്ചിൻ, കടൽ ചേന എന്നറിയപ്പെടുന്നതാണ് എക്കൈനസ്. ആൻറ്റിഡോൺ സീ ലില്ലി. അതേപോലെ കുക്കുമാറിയാണ് സീ കുക്കുംബർ എന്നറിയപ്പെടുന്നത്. ഒഫ്യൂറി എന്ന് പറഞ്ഞാൽ ബ്രിട്ടിൽ സ്റ്റാർ ആണ്. ഒഫ്യൂറിയുടെ ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അതേപോലെ അടുത്തതാണ് അടുത്ത ഫൈലം കോർഡേറ്റ. നേരത്തെ പറഞ്ഞതെല്ലാം നോൺ കോർഡേറ്റയാണ്, നട്ടലില്ലാത്തവരൊക്കെയാണ്. ഇനി നമ്മൾ കോർഡേറ്റയിലോട്ട് വരുന്നു. ആനിമൽ ബിലോങ് ടു ഫൈലം കോർഡേറ്റ ആർ ഫണ്ടമെൻ്റലി ക്യാരക്ടറിസ്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, എ ഡോർസൽ ഹോളോ നിയർ കോഡ്, പെയ്ഡ് ഗിൽ സ്ലിറ്റ്സ്. അല്ലേ, കോർഡേറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നോട്ടോകോഡ് കാണപ്പെടുന്നു, ഡോർസൽ ഹോളോ നിയർ കോഡ് കാണപ്പെടുന്നുണ്ട്, പെയ്ഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. ഇതാണ് കോർഡേറ്റയുടെ പ്രധാന പ്രത്യേകത. ഇവരെ ബൈലാട്രലി സിമ്മട്രി എന്ന് പറഞ്ഞാൽ മുറിച്ച് കഴിഞ്ഞാൽ ഇടത് വലത് തുല്യ ഭാഗം കിട്ടും. ട്രിപ്ലോ ബ്ലാസ്റ്റിക്കാണ്, മൂന്ന് ആവരണമുണ്ട്. സീലോമേറ്റാണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അവയ വ്യവസ്ഥകളാണ് ഇവർക്ക് ഉള്ളത്. ദേ പൊസസ് എ പോസ്റ്റ് ഏനൽ ടെയിൽ ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. പോസ്റ്റ് ഏനൽ ടെയിലും ക്ലോസ്ഡ് അല്ലെ അടഞ്ഞ രക്തപരിചരമാണ് ഇവർക്ക് കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കോർഡേറ്റയെക്കുറിച്ച് നോക്കുക. ഇതാണ് നോട്ടോകോഡ് എന്ന് പറയുന്ന സംഗതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നോട്ടോകോഡ് കണ്ട. ഇതിൻ്റെ തൊട്ട് മുകളിൽ വരുന്നതാണ് നിയർ കോഡ്, ഇത് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയുന്ന ഭാഗം. ഇതാണ് പോസ്റ്റ് ഏനൽ പാർട്ട് എന്നറിയപ്പെടുന്നത്. കോർഡേറ്റ നോൺ കോർഡേറ്റ എന്താണ് ഡിഫറൻസ്? കോർഡേറ്റ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് നോട്ടോകോഡാണ്, നോൺ കോർഡേറ്റിനകത്ത് എന്തായാലും നോട്ടോകോഡ് ആബ്സെൻ്റ് ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം എപ്പോഴും ഡോർസൽ ഹോളോ ആൻഡ് സിംഗിൾ ആണ് ഇവരുടെ. സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോർസലാകാം, ഹോളയാണ്, സിംഗിൾ ടൈപ്പാണ്. എന്നാൽ നോൺ കോർഡേറ്റയുടെ കാര്യത്തിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം വെൻട്രലാണ്, സോളിഡാണ്, ഡബിളാണ്. ഫാരിങ്സ് പ്രിഫറേറ്റഡ് ബൈ ഗിൽ സിൽസ്. ഫാരിങ്സിനകത്ത് ഗിൽ സിൽസിൻ്റെ ആവരണമുണ്ട്. എന്നാൽ ഗിൽ സിൽസ് ആബ്സെൻ്റ് ആണ് ഈ പറയുന്ന ഈ നോൺ കോർഡേറ്റയുടെ അകത്ത്. ഹാർട്ട് ഇവിടെ വെൻട്രലാണെങ്കിൽ മറ്റിടത്ത് എന്തായിരിക്കണം? ഡോർസലിലാണ്. പോസ്റ്റ് ഏനൽ പാർട്ട് പ്രസൻ്റ് ആണ് നോൺ കോർഡേറ്റയുടെ അകത്ത്, മറ്റിടത്ത് പോസ്റ്റ് ഏനൽ പാർട്ട് ആബ്സെൻ്റ് ആണ്. അതായത് കോർഡേറ്റയും നോൺ കോർഡേറ്റയും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഇനി അതേപോലെ ക്ലാസ് ഫിസസിൻ്റെ അണ്ടറിൽ വരുന്ന രണ്ട് ഭാഗങ്ങളാണ് കോൺഡ്രത്തിസ്, ഓസ്റ്റിത്തിസ്. കോൺഡ്രത്തിസ് എന്ന് പറയുമ്പോൾ ബോണി ഫിഷുകളാണ്, അല്ല കാട്ട്ലേജ് ഫിഷുകളാണ് കോൺഡ്രത്തിസിനകത്ത് വരുന്നത്. കേട്ടല്ലോ, ഷാർക്ക്, റേ, അല്ല തിരണ്ടി, അങ്ങനെയുള്ള സ്പീഷീസുകൾ. കോൺഡ്രത്തിസിനകത്ത് സ്കിൻ ഈസ് ടഫ് ആൻഡ് കണ്ടെയ്നിങ് മൈന്യൂട്ട് പ്ലാക്കോഡ് സ്കെയിൽസ് ആണ് കാണപ്പെടുന്നത്. ഇവർക്ക് ലാക്ക് എയർ ബ്ലാഡർ, ഇവർക്ക് കാണപ്പെടത്തില്ല. ഡ്യൂ ടു ദിസ് ബ്ലാഡർ ദേ സിം കണ്ടിന്യൂസ്ലി കോൺസ്റ്റൻ്റ്ലി ടു അവോയ്ഡ് സിങ്കിങ്. ഇവർ എയർ ബ്ലാഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ പൂർണ്ണമായി എപ്പോഴും നീന്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യമാണ്. എയർ ബ്ലാഡർ ഉണ്ടെങ്കിൽ ഇവർ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ വരത്തുള്ളൂ. പക്ഷേ ഇവരെന്ത് ചെയ്യും? എയർ ബ്ലാഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നീന്തുന്ന മത്സ്യങ്ങളാണ്. എക്സാമ്പിൾ സ്കോളിയോഡോൺ, അതാണ് ഡോഗ് ഫിഷ്, ഷാർക്ക് വിഭാഗമാണ്. പ്രിസ്റ്റിസ്, സോ ഫിഷ്, റേ ഫിഷ് ഒക്കെ ഇതിനകത്താണ് വരുന്നത്, കേട്ടോ, സ്റ്റിംഗ് റേ എന്ന് പറയുന്ന സാധനങ്ങൾ. ഓസ്റ്റിത്തിസ് ആണ് ബോണി ഫിഷുകൾ എന്നറിയപ്പെടുന്നു. അവർക്ക് എയർ ബ്ലാഡർ കാണപ്പെടുന്നുണ്ട്, അവർക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവുണ്ട്. റെഗുലേറ്റ് ബയോൺസിയാണ്. സ്കിൻ കവേഡ് സൈക്ലോയിഡോർ ടീനോയിഡ് സ്കെയിൽ, അല്ലേ സ്കിന്നകത്ത് സൈക്ലോയിഡോർ ടീനോയിഡ് സ്കെയിലുകൾ കാണപ്പെടുന്നു. അപ്പോൾ മത്സ്യം വരയ്ക്കുക, എന്താണ് സൈക്ലോയിഡ് സ്കെയിലും ടീനോയിഡ് സ്കെയിലും എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അല്ലേ. ഒരു മത്സ്യം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് ആദ്യത്തെ ഞാൻ വരയ്ക്കുന്നതാണ് ഇവിടെ സൈക്ലോയിഡ് സ്കെയിൽ. അത് ഇങ്ങനെ വരുന്ന സ്കെയിലാണ് സൈക്ലോയിഡ് സ്കെയിൽ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ വരുന്ന സൈക്ലോയിഡാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം എന്താണ് ടീനോയിഡ്? ടീനോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മത്തി തുടങ്ങിയ മത്സ്യങ്ങളിൽ വരുന്നത് ഇങ്ങനത്തെ ടൈപ്പ് സ്കെയിലാണ് വരുന്നുണ്ട്. ഇതാണ് ടീനോയിഡ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. കേട്ടല്ലോ, എക്സാമ്പിൾ ഇപ്പോ ക്യാമ്പസ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സി ഹോഴ്സ് എന്നറിയപ്പെടുന്നതാണ് ഇപ്പോ ക്യാമ്പസ്. കട്ല, കട്ല, കട്ല മത്സ്യമാണ്, ഫ്രഷ് വാട്ടർ മത്സ്യമാണ്. കേട്ടല്ലോ, കട്ല, കട്ല. അതേപോലെ അടുത്ത ഈ കോൺട്രത്തിസും ഓസ്റ്റിത്തിസും തമ്മിലുള്ള ഡിഫറൻസാണ്. കോൺട്രത്തിസ് നേരത്തെ പറഞ്ഞു കാട്ട്ലേജ് ഫിഷാണ്, ഓസ്റ്റിത്തിസ് എന്ന് പറഞ്ഞാൽ ബോണി ഫിഷ്, അസ്ഥി മത്സ്യം എന്നറിയപ്പെടും. അപ്പോൾ കോൺട്രത്തിസും മറൈനാണ്, ദേ ഹാവ് എ കാട്ട്ലേജിനസ് ആണ്. ഇവരുടെ എൻഡോസ്കെലട്ടൺ എന്ന് പറഞ്ഞാൽ കാട്ട്ലേജിനസ് ആണ് കേട്ടോ. എൻഡോസ്കെലട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസ്കെലട്ടൺ ഈസ് കാട്ട്ലേജിനിയസ്. എൻഡോസ്കെലട്ടൺ എന്ന് പറഞ്ഞാൽ കാട്ട്ലേജിനിയസ് ആണ്. ദേ ഹാവ് കാട്ട്ലേജിനിയസ് എൻഡോസ്കെലട്ടൺ എന്ന് എഴുതിയാലും മതി, അത് ആ പോയിൻ്റ് അങ്ങോട്ട് വരേണ്ടതായിരുന്നു. മൗത്ത് ലൊക്കേറ്റഡ് വെൻട്രലി, ഇവരുടെ മൗത്ത് കാണപ്പെടുന്ന വെൻട്രൽ സർഫസിലായിട്ടാണ് കാണപ്പെടുന്നത്. നമുക്ക് തിരിച്ചാ പടത്തിലൊത്ത് കാണിച്ചിട്ട് എങ്ങനെയാണ് മൗത്ത് വെൻട്രൽ വരുന്നത്. ഇതാണ് ഷാർക്ക്, ഷാർക്കിൻ്റെ മൗത്ത് വരെ നോക്കിയേ വെൻട്രൽ സൈഡിലായിട്ടാണ് മൗത്ത് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ മറ്റ് മത്സ്യത്തിൻ്റെയൊക്കെ ടെർമിനൽ ആയിട്ട് സൈഡായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. കേട്ടല്ലോ,
അതേപോലെ ഗിൽസ് വിൽ സെപ്പറേറ്റ് ആൻഡ് വിത്തൗട്ട് ഒപ്പർക്കുല, ഇവർക്ക് ഒപ്പർക്കുള്ള ചെകിളകളൊന്നും തന്നെ കാണപ്പെടുകയില്ല. സ്കിൻ മൈനോട്ട് പ്ലാക്കോഡ് സ്കെയിലാണ് കാണപ്പെടുന്നത്. എയർ ബ്ലാഡർ ഇവർക്ക് ആബ്സെൻ്റ് ആയിരിക്കും. ദേ ആർ വിവി പാരസ്, പ്രസവിക്കുന്ന മത്സ്യങ്ങളാണ് കൗണ്ടർത്തിസിനകത്ത് വരുന്നത്. ഓസ്റ്റിത്തിസിലോട്ട് വരികയാണെങ്കിൽ ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷാണ്. ദേ ഹാവ് ബോണി എൻഡോസ്കെലട്ടർ ആണ് കേട്ടോ. അവർ എൻഡോസ്കെലട്ടർ എന്ന് പറഞ്ഞാൽ ബോണി എൻഡോസ്കെലട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. മൗത്ത് മോസ്റ്റ്ലി ടെർമിനലാണ് കേട്ടോ, അങ്ങോട്ട് വരേണ്ടതാണിത്. മൗത്ത് മോസ്റ്റ്ലി ടെർമിനലാണ് കേട്ടോ, ടെർമിനൽ സൈഡിലാണ് മൗത്ത് സ്ഥിതി ചെയ്യുന്നത്. അതായത് ടെർമിനൽ സൈഡ് എന്ന് പറയുമ്പോൾ ആ ഫിഷ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ സൈഡാണ് ടെർമിനൽ സൈഡ് കേട്ടോ. ഈ സൈഡിനെ പറയുന്നത് ടെർമിനൽ, മൗത്ത് ടെർമിനൽ സൈഡിനകത്താണ് കാണപ്പെടുന്നത്. ദേ ഹാവ് ഫോർ പെയർ ഓഫ് ഗിൽ വിച്ച് കവേഡ് ബൈ ആൻ ഒപ്പർ കുലം. നാല് പെയർ ഗില്ലുണ്ട് അല്ലേ, ഒപ്പർക്കുലത്തെ കവർ ചെയ്ത്. ഈച്ച് സൈഡ് സ്കിൻ കവേഡ് സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ ഇവരുടെ സ്കെയിൽ ചെതുമ്പല് അല്ലേ ഇങ്ങനെ സൈക്ലോയിഡാണ്, അല്ലെങ്കിൽ എന്തായിരിക്കണം, ഒന്നെങ്കിൽ ടീനോയിഡ് ആയിരിക്കും. ഇത് ഇങ്ങനെ വരുന്നതായിരിക്കും ടീനോയിഡ്. മോസ്റ്റ്ലി ഒബി പാരസ് മുട്ടയിടുന്ന കൂട്ടലാണ് ഇവർ കൂടുതലും കേട്ടോ. അതാണ് ഒബി പാരസ് ആനിമൽസ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഇനി ആംഫീബിയ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവജാലങ്ങളെയാണ് ആംഫീബിയൻസ് എന്നറിയപ്പെടുന്നത് അല്ലേ. ആംഫീബിയൻ മോഡ് ഓഫ് ലൈഫ് എന്നാണ് അവരറിയപ്പെടുന്നത്. ആംഫീബിയ അലിമെൻ്ററി കനാലും യൂറിനറി ബ്ലാഡറും റീപ്രൊഡക്റ്റീവ് ട്രാക്കും ഓപ്പൺ ടു എ സിംഗ കോമൺ ചേംബർ. ഇവരുടെ യൂറിനറി ബ്ലാഡറോ അതേപോലെ അലിമെൻ്ററി കനാലോ റീപ്രൊഡക്റ്റീവ് ട്രാക്കും എല്ലാം കൂടെ ഒരൊറ്റ കുഴലിലേക്ക് വരും, ഒറ്റ ചേംബറിലേക്ക് വരുന്ന ആ ചേംബറാണ് ക്ലയോക്ക എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. വിച്ച് ഓപ്പൺ ടു എക്സ്റ്റ് ചെയ്ത് പുറത്തേക്കാണ് തുറക്കുന്നത്. ഇവരുടെ റെസ്പിറേഷൻ നടത്തുന്ന ഒന്നെങ്കിൽ ഗില്ലാകാം, ത്രൂ സ്കിന്നിലൂടെ ആകാം, ലങ്സിലൂടെ ആകാം. ഒന്നിൽ കൂടുതൽ റെസ്പിറേറ്ററി ഓർഗൻസ് ആണ് വരുന്നത് അല്ലേ. ഗില്ലിലൂടെ ശ്വസിക്കും അല്ലേ, അതായത് ടാഡ്പോള് ഗില്ലിലൂടെയാണ് ശ്വസിക്കുന്നത്. അതിനുശേഷമാണ് ലങ്സിലൂടെയും ടാഡ്പോൾ വാൽമാക്രി, അതിനുശേഷം വലുതായിട്ട് മെറ്റാമോർഫോസ് ചെയ്യുമ്പോൾ ലങ്സിലൂടെയോ ഒരു സ്കിന്നിലൂടെയൊക്കെ ശ്വസിക്കും. എക്സാമ്പിൾ റാണ, റാണയാണ് ഫ്രോഗ്, സലമാൻഡ്ര എന്നാണ് സലമാൻഡർ. നോക്കുക, ക്ലാസ് റെപ്റ്റീലിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഇഴഞ്ഞ് പോകുന്ന ജീവജാലങ്ങളെല്ലാം റെപ്റ്റീൽസിനാണ്. ക്രോളിംഗ് ക്രീപ്പിംഗ് ആൻഡ് ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ എന്ന് അവരെ അറിയപ്പെടുന്നത്. ഇവർ മോസ്റ്റ്ലി ടെറസ്ട്രിയലാണ്, കരയിലാണ് ജീവിക്കുന്നത്. ബോഡി ഈസ് കവേഡ് ബൈ ഡ്രൈ ആൻഡ് കോണിഫൈഡ് സ്കിൻ. ഡ്രൈ ആയിരിക്കും, കോണിഫൈഡ് സ്കിന്നാണ് കാണപ്പെടുന്നത്. എപ്പിഡെർമൽ സ്കെയിൽസ് ഓസ്ക്യൂട്ടാണ്. ഇവരുടെ സ്നേക്സ് ആൻഡ് ലീഗ്സ് ആണ് ഷെഡ് ദെയർ സ്കിൻ സ്കെയിൽ ആസ് എ സ്കിൻ കാസ്. ഇവരൊരു വിഭാഗമാണ് സ്നേക്സ്, ലിംഫിലസ് റെപ്റ്റീലിയാണ് സ്നേക്സ്. അവരും ലിസാർഡുകളും അവരുടെ ത്വക്ക് പൊളിച്ച് കളയും. അതിന് സ്കിൻ കാസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എക്സാമ്പിൾ ചീലോൺ ടർട്ടൈൽ, ടെസ്റ്റിഡോ ടോർട്ടോയിസ്, ക്യാമിലോൺ, ട്രീ ലിസാർഡ്, കലോട്ടസ്, ഗാർഡൻ ലിസാർഡ്, ക്രൊക്കഡൈൽ, ക്രൊക്കഡൈൽസ് എന്ന് പറഞ്ഞ സാധനം, അലിഗേറ്റർ, അലിഗേറ്റർ തന്നെ, ഹെമിഡക്ടിലസ് എന്ന് വാൾ ലിസാർഡ്, പോയിസണസ് സ്നേക്ക് നാജ, കോബ്ര, ബംഗാറസ്, ക്രൈറ്റ്, വൈപ്പറ അല്ലേ, വൈപ്പർ അണലി. ഇനിയാണ് ക്ലാസ് ഏപ്സ്, പറക്കുന്ന ജീവജാലങ്ങളെല്ലാം ഏപ്സ് വരും അല്ലേ. ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഏപ്സിൻ്റെത് പ്രസൻസ് ഓഫ് ഫെതേഴ്സ്, തൂവലുകൾ കാണപ്പെടുക. മോസ്റ്റ് ഓഫ് ദം ക്യാൻ ഫ്ലൈ എക്സ്പെക്ട് ഫ്ലൈറ്റ്ലെസ് ബേർഡ്. കുറച്ച് പേര് ഫ്ലൈറ്റ്ലെസ് ബേർഡ് ഉണ്ട്, ഓസ്ട്രിച്ച് അല്ലെ, ഒട്ടോപക്ഷിയൊക്കെ ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് ആണ്. ഇവരുടെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദേ പൊസസ് ബീക്ക്, ഇവർക്ക് ബീക്ക് കാണപ്പെടുന്നുണ്ട്. ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ടു വിങ്സ്, ഫോർ ലിംഗ്സുകൾ വിങ്സ് ആയിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു അല്ലേ അല്ലേ. അതേപോലെ എൻഡോസ്കെലിറ്റൻ ഫുള്ളി ഒന്നാണ് ഇവിടെ ഓസിഫൈഡ്. അതായത് ഞാൻ ലോങ് ബോൺസ് ആർ ഹോളോ വിത്ത് എയർ ക്യാവിറ്റി. ഇവരുടെ അസ്ഥി അകം പൊള്ളയായിരിക്കും. അകം പൊള്ളയതുകൊണ്ട് തന്നെ അവർക്ക് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ശരീരം. ആ ബോൺസിനെ നിമാറ്റിക് ബോൺസ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. എയർ സാക്ക് കണക്ട് ടു ലങ്സ് സപ്ലിമെൻ്ററി റെസ്പിറേഷൻസ് അല്ലേ. ഇതൊക്കെയാണ് ഇവരുടെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് പറയുന്നത്. ഇവരുടെ ഹൈൻഡ് ലിംസ് ജനറലി സ്കെയിൽസ് ആണ്. മോഡിഫൈഡ് വാക്കിംഗ്, സ്വിമ്മിംഗ്, ക്ലാസ്പിംഗ് ഇൻ ട്രീസ് ബ്രാഞ്ചസ് എക്സെട്ര. ഹൈൻഡ് ലിംസ് അപ്പോൾ ഫോർ ലിംസ് ആയിട്ടാണ് എന്തായിട്ട് മാറ്റപ്പെടുന്നത്? ഫോർ ലിംസ് ഫെതേഴ്സ് ആയിട്ട് മാറുന്നു, ഹൈൻഡ് ലിംസ് എന്തായിട്ട് മാറുന്നു? ഹൈൻഡ് ലിംസ് അവർക്ക് സ്കെയിൽസ് ആയിട്ട് മാറ്റപ്പെടുന്നുണ്ട്. ഇവരുടെ സ്കിൻ ഡ്രൈ ആണ്, വിത്തൗട്ട് ഗ്ലാൻഡ് ആണ്. സ്കിൻ എപ്പോഴും ഉണങ്ങി വരണ്ടിരിക്കും, ഗ്ലാൻഡുകളൊന്നും തന്നെ കാണപ്പെടത്തില്ല. എക്സെപ്റ്റ് ഓയിൽ ഗ്ലാൻഡ് ബേസ് ഓഫ് ദ ടെയിൽ എന്നാണ്. റെസ്പിറേഷൻ ലെങ്സിലൂടെയാണ് നടത്തുന്നത്. പ്രധാനപ്പെട്ട എക്സാമ്പിൾ കോർവസ് ആൻഡ് കാക്ക അല്ലേ. കൊളംബിയ പീജിൻ എന്നറിയപ്പെടുന്നു. പിസ്റ്റാക്കുല എന്ന് പറയുന്ന പാരറ്റ്. ശ്രുതിയാണ് ഓസ്ട്രിച്ച്. പാവോ പീകോക്കാണ് അല്ലേ.
അഫ്റ്റിനോഡൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പെൻഗ്വിൻ അല്ലേ. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പീഷീസുകളെ കുറിച്ച് പറയുന്നത്. ഇനി ക്ലാസ് മമേലിയ. മമേലിയയുടെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ യുണീക്ക് മമേലിയൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡുകൾ. മാമറി ഗ്ലാൻഡുകൾ ഉള്ളതുകൊണ്ടാണ് മമേലിയ എന്ന പേര് വരാനുള്ള കാര്യം. അവരൊരു വിവിപാരസ് ആനിമലാണ്. ഇതാണ് പ്രസവിക്കുന്ന കൂട്ടരാണ് അല്ലെ. യങ് വൺസ് വിച്ച് യങ് വൺസ് ആർ നറിഷ്ഡ്. ദ ആർ ടു പെയർ ഓഫ് വിങ്സ് അഡോപ്റ്റഡ് ഫോർ വാക്കിംഗ്. ടു പെയർ ഓഫ് ലിംസ് ആണ്, വിങ്സ് അല്ല, ലിംസ് എന്നാണ് അവിടെ വരേണ്ടത് കേട്ടോ. ലിംസ്, ടു പെയർ ഓഫ് ലിംസ് എന്നാണ് വരേണ്ടത്. അഡോപ്റ്റഡ് ഫോർ വാക്കിംഗ്, റണ്ണിങ്, ക്ലൈംബിങ്, ബോറോവിങ്, ഫ്ലൈയിങ്ങിനൊക്കെയാണ്, നടക്കാൻ, ഓടുവാൻ, പറക്കുവാൻ അല്ലേ, തൂങ്ങിക്കിടക്കുവാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സ്കിൻ ഓഫ് മാമൽസ് ഈസ് യുണീക് പ്രോസസ് ഇൻ എയർ. ശരീരത്തിൽ രോമത്തിൻ്റെ ആവരണമുണ്ട്. എക്സ്റ്റേണൽ ഓർ പിന്ന ഈസ് പ്രസൻറ്റ്. ചെവിക്കുട എന്നൊരു സംഗതി കാണപ്പെടുന്നുണ്ട്. ഇവർക്ക് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഉണ്ട് അല്ലേ. അതായത് തിക്കോഡോൺ, ഹെട്രോഡോൺ, ഡിഫ്യോഡോൺസ്, ഇങ്ങനെ പല ടൈപ്പ് ടീത്താണ് ഇവരുടെ ശരീരത്തിലുള്ളത്. അത് ടീത്തിൻ്റെ പല ഡിഫറൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇൻസിസ്റ്റേസ്, കാനിങ്, പ്രീ മോളാർ ആൻഡ് മോളാർ. ഇവർ ഹോമിയോ തേംസ് ആണ് എന്ന് പറയാം. വാം ബ്ലഡഡ് ആനിമലാണ്. ശരീര താപനില നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ദ എബിലിറ്റി ടു മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അതിനാണ് വാം ബ്ലഡഡ് ആനിമൽ അല്ലെങ്കിൽ ഹോമിയോ തേംസ്. റെസ്പിറേഷൻ ഗില്ലിലൂടെ നടക്കുന്നു. സെക്സസ് സെപ്പറേറ്റഡ് ആണ്. ഇവരുടെ ഫെർട്ടിലൈസേഷൻ ഇൻറ്റേണൽ ആണ്. മോസ്റ്റ് ഓഫ് ദം ആർ വിവി പാരസ് ആണ്. സംസ് ആർ ഒവി പാരസ്. ചില ആൾക്കാർ മുട്ടയിടുന്ന കൂട്ടരുമുണ്ട്. ചിലർ കൂടുതലും പ്രസവിക്കുന്ന ആൾക്കാർ, പ്രസവിക്കുന്നവരെല്ലാം വിവി പാരസ് എന്നറിയപ്പെടുന്നത് കേട്ടോ. വിവി മുട്ടയിടുന്നവരെയൊക്കെ ഒവി. ആ ലെറ്റർ നോക്കി അറിയാം. ഒവി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മുട്ടയിൽ തുടങ്ങുന്നതുകൊണ്ട് നമുക്കറിയാം എഗ്ഗ്. മുട്ടയിടുന്നവരെല്ലാം ഒവി, പ്രസവിക്കുന്നതെല്ലാം വിവി അല്ലേ. വിവി മീൻസ് വാവ എന്ന് പറയാം. പ്രസവിക്കുന്നതെല്ലാം വിവി എന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ, ഓർണിത്തോ ഹൈച്ചസ് ആണ് എഗ് ലേയിങ് പ്ലാറ്റിപ്പസ്, മുട്ടയിടുന്ന പ്ലാറ്റിപ്പസ് അല്ലേ. മാർക്കോപ്പസ് ഉണ്ട്, കങ്കാരു എന്നറിയപ്പെടുന്നു. ക്യാമലസ് ആണ് ക്യാമല്, റാറ്റസ് ആണ് റാറ്റ്, ഫെലിസ് ആണ് ക്യാറ്റ്, ഇക്കോസ് ഹോഴ്സ് അല്ലേ. ബലനോട്ടറയാണ് ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം. പാന്ത്ര ലിയോ ആണ് ലിയോ, ലയൺ ടൈഗർ, ലയൺസ് സിംഹം. ടെറോപ്ലസ് എന്ന് പറയാൻ ഫ്ലൈയിങ് ഫോസ്, പറക്കും കുറുക്കൻ. മക്കാക്കയാണ് മങ്കി, സിംഹവാലം കുരങ്ങ്. കാനിസ് ഡോഗ്, എലിഫൻ്റ് എലിഫസ്, എലിഫൻ്റ് എന്നറിയപ്പെടും. ഡെൽഫിനസ് ആണ് ഡോൾഫിൻ എന്നറിയപ്പെടുന്നത്. പാന്ത്ര ടൈഗ്രീസ് ടൈഗർ. ഇത്രയും കണ്ടൻറ്റുകളാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ആനിമൽ കിങ്ഡവുമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് അവിടെ ആ പറയുന്നത്.